കണ്ണൂർ തോട്ടടയിൽ ബോംബേറിൽ ഒരാൾ കൊല്ലപ്പെട്ടു. ഏച്ചൂർ സ്വദേശി ജിഷ്ണുവാണ് മരിച്ചതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അതിലേക്ക് സജോ തത്സമയ വിവരങ്ങളുമായുണ്ട്. സജോ, ഇതൊരു വിവാഹ പാർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള തർക്കം എന്ന് നേരത്തെ തന്നെ ഔദ്യോഗികമായി വിവരങ്ങൾ ലഭിച്ചിരുന്നു, സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ കൂടുതലായി? അനുജ, ഏതാണ്ട് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ടരയോടുകൂടിയാണ് ഈ ബോംബ് സ്ഫോടനം ഉണ്ടാകുന്നത് എന്ന കാര്യം ഏറെക്കുറെ സ്ഥിരീകരിക്കപ്പെട്ട് കഴിഞ്ഞു. അതിൻ്റെ ഈ സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. വിവാഹ സംഘം ഈ ചടങ്ങ് നടന്നതിന് ശേഷം എനിക്ക് പിന്നിൽ കാണുന്ന വീട് ഇവിടെ തന്നെയാണ് അവരുടെ വീട്. വീട്ടിലേക്ക് ഇതുവഴി ഈ റോഡ് വഴിയും നടന്ന് പോകുന്നത് ദൃശ്യങ്ങളിൽ കാണാം. ആ സമയത്ത് തന്നെയാണ് ഈ സ്ഫോടനം ഉണ്ടാകുന്നത്. കുറച്ച് അവ്യക്തത ഈ ദൃശ്യങ്ങളിലുണ്ട്. ആരാണ് ഈ ബോംബ് എറിയുന്നത് എന്ന കാര്യത്തിൽ ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അതിനുശേഷം സ്ഫോടനം നടന്നതിന് ശേഷം അക്രമികൾ എന്ന് കരുതപ്പെടുന്ന, അതായത് ഈ ബോംബ് ഇവിടെ കൊണ്ടുവരികയും എറിയുകയും ചെയ്തവർ എന്ന് കരുതപ്പെടുന്ന ആളുകൾ ഓടുന്നത് ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അതായത് നേരെ എതിർഭാഗത്തുള്ള നഗരത്തിൽ നിന്ന് വരുന്ന റോഡിലേക്ക് ഓടുന്നത് ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അവർ ആണ് എന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത്. സി സി ടി വി ദൃശ്യങ്ങളിൽ അതാണ് കാണുന്നത്. ഒപ്പം ഈ വിവാഹ സംഘം കടന്നു പോകുന്നതിന് തൊട്ട് പിന്നാലെ തന്നെയാണ് ഈ സ്ഫോടനം നടന്നത് എന്നതും ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ശരി, കണ്ണൂർ തോട്ടടയിലാണ് ബോംബേറിൽ ഒരാൾ കൊല്ലപ്പെടുന്ന ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായത്. ഒരു വിവാഹ പാർട്ടിയുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് അതിന്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ 24 ലഭിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.